ഹായ് ഫ്രണ്ട്സ്, എസ് പി മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ഞാൻ വാങ്ങിച്ച പേൾ സെറ്റിംഗ് മെഷീൻ്റെ ചെറിയൊരു റിവ്യൂ ആണ് ചെയ്യുന്നത്. ഇത് ഞാനിവിടെ ട്രിവാൻഡ്രത്ത് നിന്നാണ് വാങ്ങിച്ചത്. 750 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. ഈ ഒരു മെഷീൻ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഡ്രസ്സൊക്കെ ഡിസൈൻ ചെയ്യുക എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. ഇതിന് വളരെ വെയിറ്റ് കുറവാണ്. ഞാൻ ഈ വാങ്ങിച്ച മെഷീന് വെയിറ്റും കുറവാണ്. നമുക്ക് കയ്യിലും വെച്ച് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ സ്റ്റാൻഡ് ചെയ്ത് വെച്ചും യൂസ് ചെയ്യാൻ പറ്റും. വളരെ എളുപ്പമാണ് ഇത് യൂസ് ചെയ്യാനായിട്ട്. നല്ല ബലമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ഭാഗം നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇത് നോസിൽ എന്നാണ് പറയുക. ഇതുപോലെ 4 എണ്ണം നമുക്ക് എക്സ്ട്രാ കിട്ടും. ഇതിൻ്റെ അടിയിലായിട്ട് ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ ബീഡ്സ് വെച്ചിട്ട് താഴെയാണ് നമ്മൾ അതിൻ്റെ പിന്നു വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടിയ ആ നോസിൽ കാണാം, 4 എണ്ണമാണ് ഇതിൽ എക്സ്ട്രാ വരുന്നത്. വലിയ സൈസും അതുപോലെ തന്നെ ചെറിയ സൈസ് വരെ, ഇതിൻ്റെ ഇടത്തരം സൈസും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം നമുക്ക് ഏതാണോ ബീഡ്സ് നമുക്ക് പഞ്ച് ചെയ്ത് എടുക്കേണ്ടത് അതനുസരിച്ച് നമുക്കിത് മാറ്റി കൊടുത്താൽ മതി. വലിയ സൈസ് മുതൽ ഒരു മീഡിയം സൈസ് വരെയുള്ള പേൾസ് മാത്രമേ നമുക്കിതിൽ പഞ്ച് ചെയ്യാൻ പറ്റുകയുള്ളൂ. പിന്നെ ഇതിൻ്റെ കൂടെ എനിക്ക് കിട്ടിയതാണ് പേൾസ് ഹോൾഡ് ചെയ്ത് വയ്ക്കുന്ന ആ ഒരു ഭാഗം. ഇതെന്ന് പറയുന്നത് നമുക്ക് മീഡിയം സൈസിൻ്റെതും ഇത്തിരി വലിയ സൈസിൻ്റെതും കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ചീത്തയാവുകയോ മിസ്സാവുകയോ ചെയ്താൽ നമുക്കിത് മാറ്റി വയ്ക്കാൻ പറ്റും. ഇത്രയും സാധനമാണ് എനിക്ക് ഇതിൻ്റെ കൂടെ കിട്ടിയത്. ഇനി നമുക്ക് പേൾസും അതുപോലെ പിന്നെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കണം. അപ്പോൾ പേള് നമുക്ക് ഇവിടെയായിട്ടാണ് വെച്ച് കൊടുക്കേണ്ടത്. ഹോളുള്ള പേള് നമുക്ക് വയ്ക്കാൻ പറ്റില്ല. പിന്നെ എല്ലാത്തിനും സെയിം തന്നെയാണ്, എല്ലാ സൈസ് പേളിനും ഈ ഒരു പിന്നെ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പേള് വാങ്ങുമ്പോൾ ഹോളില്ലാത്ത പേള് തന്നെ വാങ്ങാൻ ശ്രമിക്കണം. ഹോളുള്ളത് നമുക്കിതിൽ പഞ്ച് ചെയ്യാൻ പറ്റില്ല. ഹോളില്ലാത്ത പേള് നോക്കി വാങ്ങുക. ഇനി ഇത് എങ്ങനെയാണ് പഞ്ച് ചെയ്തെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പേള് നമുക്ക് ഇതിൻ്റെ ഉള്ളിലായിട്ട് വെച്ച് കൊടുക്കണം. ഈ മുകൾ ഭാഗത്ത് അതിൻ്റെ ഉള്ളിലായിട്ട് ഇതുപോലെ കയറ്റി ഒന്ന് വെച്ച് കൊടുക്കണം. പേള് വയ്ക്കുമ്പോൾ ആ ഒരു ഭാഗവും ഈ പേളും ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരുപോലെ നിൽക്കുന്ന രീതിയിൽ ഇരിക്കണം. എങ്കിലേ നമുക്ക് നന്നായിട്ട് പഞ്ച് ചെയ്ത് കിട്ടുകയുള്ളൂ. ഇനി നമുക്ക് ഈ പിന്നിൻ്റെ അള്ള് പോലെ വരുന്ന ആ ഒരു ഭാഗമില്ലേ, അത് മുകളിലായിട്ട് വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണം. കണ്ടോ, ആ ഒരു അള്ള് വരുന്ന ഭാഗം മുകളിലായിട്ട് വരുന്ന രീതിയിൽ തന്നെ വെച്ച് കൊടുക്കണം. ഇനി നമുക്ക് ഏത് ക്ലോത്തിലാണോ നമുക്കിത് പഞ്ച് ചെയ്ത് എടുക്കേണ്ടത് അത് ഇതിൻ്റെ ഇടയിലായിട്ട് വെച്ച് കൊടുക്കണം. കണ്ടോ, ഈ ഇടയിൽ വരുന്ന ആ ഒരു സ്പേസിലായിട്ട് ഈ ഒരു ക്ലോത്ത് ഇതുപോലെ കയറ്റി വെക്കണം. എന്നിട്ട് ഈ റെഡ് കളറിൽ കാണുന്ന ആ ഒരു ഭാഗയിലെ അത് ഇതുപോലെ മുകളിലോട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് ഒന്ന് ഇറുക്കി തന്നെ പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പം നമുക്ക് നന്നായിട്ട് ഫിക്സായിട്ട് കിട്ടും. ഇനി ഇത് നമുക്ക് പതുക്കെ ഇളക്കിയെടുക്കാം. കണ്ടോ, നമുക്ക് പേള് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഇളകിയൊന്നും പോകില്ല. നമ്മൾ നല്ല ബലം കൊടുത്ത് വലിച്ചാൽ പോലും ഇത് ഇളകി പോകില്ല. നന്നായിട്ട് സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കും. കണ്ടോ, നല്ല രീതിയിൽ ബലം കൊടുത്താൽ പോലും ഇത് ഇളകി വരില്ല. ഇതുപോലെ നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ചേഞ്ച് ചെയ്യുന്ന എങ്ങനെയാണ് നോക്കാം. മുകളിൽ കാണുന്ന ഈ ഒരു പിടിയില്ലേ, അതുപോലെ പിടിച്ചിട്ട് നമുക്കിതുപോലെ തിരുമ്മി ഇളക്കിയെടുക്കാം. കേട്ടോ, വളരെ എളുപ്പമാണ് ഇത് ചേഞ്ച് ചെയ്യാനായിട്ട്. ഇനി ഏത് സൈസിലുള്ളതാണോ നമുക്ക് പേള് പഞ്ച് ചെയ്യേണ്ടത് ആ സൈസിലുള്ള നോസിൽ ഇതുപോലെ അതിലോട്ട് ഫിക്സ് ചെയ്ത് വയ്ക്കാം. ആ മുകളിൽ കാണുന്ന ആ ഒരു പിടി നന്നായിട്ട് ഇറക്കി പിടിക്കണം, ഇല്ലെങ്കിൽ ഇത് ഫുള്ളായിട്ടിരുന്ന് കറങ്ങും. അതുകൊണ്ടാണ് അങ്ങനെ അത് പിടിച്ചിട്ട് പ്രസ് ചെയ്ത് വയ്ക്കുന്നത്. ഇനി ഈ ചെറിയ സൈസ് ഇതുപോലെ ഉള്ളിലോട്ട് പേള്, ചെറിയ സൈസ് പേളാണ് കയറ്റിയിട്ടുള്ളത്. ഇനി നമുക്ക് പിന്നെ ആ നേരത്തെ കയറ്റിയ പിന്നെ തന്നെ ഇതിൻ്റെ ഉള്ളിലായിട്ട് വെച്ച് കൊടുക്കണം. എന്നിട്ട് നമുക്കിതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. കറക്റ്റായിട്ട് ആ ക്ലോത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, പഞ്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പേളാണ് ഇതിൽ വയ്ക്കാൻ പറ്റിയ ഏറ്റവും ചെറിയ സൈസ് എന്ന് പറയുന്നത്. ഇതിലും കുഞ്ഞു സൈസ് നമുക്ക് വയ്ക്കാൻ പറ്റില്ല. ഷുഗർ ബീഡ്സ് ഒന്നും നമുക്ക് പഞ്ച് ചെയ്യാൻ പറ്റില്ല. ഇതാണ് ഏറ്റവും ചെറിയ സൈസ് എന്ന് പറയുന്നത്. ഇതിലും വലിയ സൈസ് നമുക്ക് പഞ്ച് ചെയ്യാം. അപ്പോൾ വളരെ എളുപ്പമാണ്. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മെഷീനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമുക്ക് ഡ്രസ്സൊക്കെ ഡിസൈൻ ചെയ്യാൻ വേണ്ടി വളരെ യൂസ്ഫുള്ളാണ് ഇത്. പിന്നെ നമുക്ക് ഈ നോസിലില്ലേ, അത് ഊരിയെടുക്കുമ്പോൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. മുകളിൽ നന്നായിട്ട് പിടിച്ചിട്ടാണ് അത് ഊരിയെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ വളരെ എളുപ്പമാണ് ഇത് യൂസ് ചെയ്യാനായിട്ട്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നവർ ബൈ ബൈ.